സ്ലാമലേക്കും നമസ്കാരം. മുന്തിറാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഒരു സംഭവത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. ശ്രീ ജോസ് അബ്രഹാം, നമുക്കറിയാം നമ്മുടെ നാട്ടില് അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്യുക, അതിലൂടെ ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ജനങ്ങളിലേക്ക് അതൊരു സാമൂഹിക പ്രവർത്തനമായി എത്തിക്കാനുള്ളത്. സുപ്രീം കോർട്ടില് കഴിഞ്ഞ 13 വർഷമായിട്ട് ഈ സിംഹമുണ്ട്. അതെ, അദ്ദേഹം രചിച്ച ഒരു പുസ്തകമാണ് ഗ്ലോബൽ പ്രവാസി യുടെ പഠനായകൻ നമ്മുടെ സലാം പാപ്പനശ്ശേരി സാറ് ഏറ്റുവാങ്ങുന്നത്. എന്താണ് ഈ വീഡിയോയുടെയും ഈ പുസ്തകത്തിന്റെയും ഉൾക്കാമ്പെന്നത് വളരെ ചുരുക്കി പറയാം. നമ്മളൊക്കെ 3 വാചകത്തിൽ ഉൾപ്പെട്ടവരാണ്, പ്രവാസി എന്ന്. ഒരു മനുഷ്യൻ നാട്ടിൽ നിന്ന് അന്നം തേടിയാണ് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് അതിജീവനത്തിന് പോകുന്നത്. ആ പോകുന്ന വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന ആ ദിവസം തൊട്ട് നമ്മൾ എങ്ങനെയാണ് വിദേശത്ത് പോകേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, എല്ലാം ഉൾപ്പെടുന്ന ഒരു പുസ്തകം. അതും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിന്റെ കാര്യങ്ങൾ പുള്ളി തന്നെ രണ്ടു വാക്കിൽ പറയും. സേഫ് എമിഗ്രേഷൻ എന്ന ഈ പുസ്തകം ഒരു പ്രവാസി നിയമപരമായി എങ്ങനെ സ്വന്തം നാട്ടിൽ നിന്നും വിദേശ രാജ്യത്തേക്ക് കുടിയേറാം, ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ട് എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യമാണ് ഈ പുസ്തകത്തിൽ, ഈ സേഫ് എമിഗ്രേഷൻ, സുരക്ഷിത കുടിയേറ്റം എന്ന ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകം ഇംഗ്ലീഷിലാണ് ആദ്യമായി ഇറക്കിയത് എങ്കിലും ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുക എന്ന ലക്ഷ്യത്തോടെ മലയാളത്തിലും തമിഴിലും ഇപ്പോൾ ഹിന്ദിയിലും ഇതിന്റെ പരിഭാഷ ഉൾപ്പെടെ ഈ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രവാസികളും തീർച്ചയായും ഈ പുസ്തകം വായിച്ചിരിക്കുക, എങ്ങനെ സുരക്ഷിതമായി കുടിയേറാം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അറിവ് നേടുകയും ചെയ്യുക. നിയമപ്രതിനിധികളായ നമ്മള് ഇത്തരം ഒരു വലിയ ഇനിഷ്യേറ്റീവ്, ഇദ്ദേഹത്തിന് പുസ്തകം നമ്മൾ തന്നെ പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടിയതിന് ദൈവത്തോട് സ്തുതി പറയാണ്. കാരണം ഒരുപാട് പേരാണ് വിദേശത്ത് വന്നിട്ട് അറിവില്ലായ്മ കൊണ്ടാണ് പെട്ടുപോകുന്നത് പല കാര്യങ്ങളും. ഇതിലേക്കൊക്കെ വെളിച്ചം കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. വായിക്കണം, നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, വായിച്ച് വളർന്നാൽ അത് വിളയും, വായിക്കാതെ വളർന്ന് അത് വളയുമെന്ന്. നമ്മൾ വായിച്ച് തന്നെ വളരട്ടെ. അപ്പോ ഏറ്റവും നല്ല മെസ്സേജ് തരുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജായി നമ്മൾ നൽകുകയാണ്.